സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഇന്നലെ 2000ലേറെ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 2000ൽ കുറവാണ്. 1968 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല എന്നുള്ളത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 1737 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നു. രോഗമുക്തി നേടിയ ആളുകളുടെ എണ്ണം കൂടി പരിശോധിച്ചാൽ അത് 1217. ഇതാണ് ഒറ്റനോട്ടത്തിൽ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ ഇന്ന്. ഇനി ജില്ല തിരിച്ച് ഉള്ള കോവിഡ് കണക്കുകൾ കൂടി പരിശോധിക്കുകയാണ്. ഏറ്റവും ഉയർന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. 429 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുള്ളത് മലപ്പുറം ജില്ലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ മലപ്പുറത്ത് 356 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ 198 പേർക്കാണ് ആലപ്പുഴയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളമാണ് അടുത്ത ജില്ല. 150 പേർക്ക് എറണാകുളത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ഇത് 130 മാറുന്നു. പുതിയ 130 രോഗികൾ കോഴിക്കോട് ജില്ലയിൽ. അടുത്തത് കോട്ടയമാണ്. കോട്ടയത്ത് 124 പേർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ ഇത് 119. കാസർഗോഡ് ജില്ല 100 താഴെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ്. ഇന്ന് 91 പേർക്കാണ് കാസർഗോഡ് ജില്ലയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കൊല്ലത്തേക്ക് എത്തുമ്പോൾ 86 പുതിയ രോഗികൾ കൊല്ലത്ത്. കണ്ണൂരിൽ 78 പേർക്കാണ് ഇന്ന് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃശൂരിൽ 72. പാലക്കാട്ടിലെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് 65. ഇനി 50 താഴെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ട് ജില്ലകൾ, അതിൽ ആദ്യത്തേത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ 35 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. വയനാട്ടിലും 35 പേർക്കാണ് ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 7 ജില്ലകളിലാണ് 100ലധികം കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്തും മലപ്പുറത്തും രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല. 9 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ മരണസംഖ്യ 191 ഉയർന്നിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 37010 സാമ്പിളുകൾ പരിശോധിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലമീനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അല്ലമീൻ, ഈ പരിശോധന വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്, കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യമുണ്ട്, ഈ ജില്ലകളിലെ പൊതുസ്ഥിതി എങ്ങനെയാണ്? അല്ലമീൻ, എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്? സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെയും ഉറവിടം അറിയാത്ത രോഗബാധിതരുടെയും എണ്ണം ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണം കുതിച്ചുയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലുമുള്ളത്. സംസ്ഥാനത്ത് പൊതുവിലും അത്തരമൊരു സ്ഥിതിവിശേഷം തന്നെയാണ്. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകളിൽ 90% സമ്പർക്ക രോഗവ്യാപനം ആണ് എന്നുള്ളത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാനത്തെ പൊതുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക നിലനിർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നത്തെ കണക്കുകളും അത്തരം ഒരു ചിത്രം തന്നെയാണ് വരച്ചു കാട്ടുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ ദിവസത്തെ കണക്കിനെ അപേക്ഷിച്ച് ചെറിയൊരു ആശ്വാസത്തിന് വകയുണ്ടെങ്കിലും ഏതാണ്ട് 2000 അടുത്ത കണക്ക് തന്നെയാണ് ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് രോഗബാധിതരുടെ എണ്ണം, അല്ലെങ്കിൽ രോഗബാധിതരുടെ എണ്ണം ഏതാണ്ട് 11000 കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏതാണ്ട് 5000 അടുക്കുന്ന ഒരു സാഹചര്യവും തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ഒപ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ കേസിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏതാണ്ട് 48 ആരോഗ്യ പ്രവർത്തകർക്കാണ്. ഇതിൽ 21 പേരും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ പൊതുചിത്രം. ഒപ്പം 9 മരണങ്ങളും ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മരണങ്ങളിൽ അധികവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കാജനകമായ സാഹചര്യം. അതായത് സംസ്ഥാനത്ത് ഏറ്റവും ആശങ്ക നിലനിൽക്കുന്ന ഒരു മേഖലയായി തിരുവനന്തപുരം ജില്ല ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്ത് ഏതാണ്ട് 5000 ആളുകൾ ഇപ്പോൾ ചികിത്സയിൽ ആശുപത്രിയിലുണ്ട്. 11000 ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രം ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 1968 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 1737 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 100 പേരുടെ രോഗ ഉറവിടം വ്യക്തവുമല്ല. ഒപ്പം 71 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 109 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം 48 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഈ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വലിയൊരു കണക്ക് അത് ഓരോ ദിവസവും നിലനിന്ന് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിലും എടുത്തു പറയാനുള്ളത്. ഒപ്പം ചികിത്സയിലായിരുന്ന 1217 പേർ ഇന്ന് രോഗമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 31 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 18 പ്രദേശങ്ങളെ ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്തുള്ള ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 585 ആണ്. ഇനി സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 18123. ശരി, അല്ലമീനാണ് കോവിഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.